അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹ് വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹ്. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار. اعوذ بالله من الشيطان الرجيم. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സർവാദിനാഥനായ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയും ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹിയും ഉദ്ധരിച്ച ഹദീസിൽ ഉപരിലോകത്ത് നടക്കുന്ന, ആകാശലോകത്ത് നടക്കുന്ന ഒരു സംസാരം നമുക്ക് വായിക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമയെ വിളിച്ചുകൊണ്ട് പറയുന്ന വാചകങ്ങളാണ് ഇത്. അഹബ്ബല്ലാഹു തആല അൽ അബ്ദ നാദ ജിബ്രീൽ, അല്ലാഹു ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ അല്ലാഹു ജിബ്രീലിനെ വിളിക്കും. ഇന്നല്ലാഹ തആല യുഹിബ്ബു ഫുലാനൻ ഫഅഹ്ബിബുഹു, എന്നിട്ട് അല്ലാഹു ജിബ്രീലിനോട് പറയും, ഇന്ന മനുഷ്യനെ, ഇന്ന വ്യക്തിയെ എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് നീ, താങ്കൾ ആ മനുഷ്യനെ ഇഷ്ടപ്പെടണം. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം ആ മനുഷ്യനെ ഇഷ്ടപ്പെടും, ആ മനുഷ്യനോട് സ്നേഹമുണ്ടാകും അദ്ദേഹത്തിന്. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം ഓരോ ആകാശങ്ങളിലേക്കും ഇറങ്ങി വരും, അഹ്ലുസ്സമാഇന്റെ അടുക്കലേക്ക് ഇറങ്ങി വരും, ആകാശ ലോകത്തുള്ള മലക്കുകളുടെ അടുക്കലേക്ക്. എന്നിട്ട് അവരെ വിളിച്ചുകൊണ്ട് പറയും, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ, അല്ലാഹു ഇന്ന മനുഷ്യനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളും അയാളെ ഇഷ്ടപ്പെടണം. അപ്പോൾ ആകാശ ലോകത്തുള്ള മലക്കുകളെല്ലാവരും ആ മനുഷ്യനെ ഇഷ്ടപ്പെടും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സഹീഹായ ഒരു ഹദീസാണിത്. നമ്മൾ ആലോചിക്കേണ്ടത്, ആകാശലോകത്ത്, ഉപരിലോകത്ത് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നമ്മളെക്കുറിച്ചുള്ളൊരു സംസാരം നടന്നിട്ടുണ്ടാകുമോ? സംസാരിക്കുന്ന എന്നെ, കേൾക്കുന്ന നിങ്ങളെ, ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ പേര് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ എനിക്കിഷ്ടമാണ് എന്ന് ജിബ്രീലിനോട് പറഞ്ഞിട്ടുണ്ടാകുമോ? ജിബ്രീൽ അലൈഹിസ്സലാം അത് ആകാശലോകത്തുള്ള മലക്കുകളോട് പറഞ്ഞിട്ടുണ്ടാകുമോ? അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഈ ദുനിയാവിലുണ്ട്, അല്ലാഹുവിൻ്റെ സ്നേഹം ലഭിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്.
മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിച്ച വ്യക്തിയാണ് എന്ന് നമുക്കറിയാം. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക, അല്ലാഹുവേ ഞാൻ നിന്നോട് നിന്റെ ഇഷ്ടത്തെ ചോദിക്കുന്നു, റബ്ബേ നീ എന്നെ ഇഷ്ടപ്പെടണം, റബ്ബേ നീ എന്നെ സ്നേഹിക്കണം. ആ പ്രാർത്ഥനയുടെ ബാക്കിയുള്ള ഭാഗങ്ങളിൽ കാണുന്നത് അല്ലാഹുവേ നീ ഇഷ്ടപ്പെടുന്നവരുടെ ഇഷ്ടവും ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, നീ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ഈ ലോകത്തുണ്ട്, അവരെല്ലാവരും എന്നെ സ്നേഹിക്കണം, അവരെല്ലാവരും എന്നെ ഇഷ്ടപ്പെടണം. അതേപോലെ തന്നെ നീ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രവൃത്തികളുണ്ട്, കർമ്മങ്ങളുണ്ട്, ആ കർമ്മങ്ങളെ സ്നേഹിക്കാനുള്ള മനസ്സും നീ എനിക്ക് നൽകണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുണ്ട്. ആ പ്രാർത്ഥന നബി പഠിപ്പിക്കുന്നത് അത് മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാമയുടെ ദുആയാണ് എന്ന് പറഞ്ഞിട്ടാണ്. ദാവൂദ് നബി നടത്തിയിരുന്ന പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക വ ഹുബ്ബ മൻ യുഹിബ്ബുക വ ഹുബ്ബ അമലി യുഖർബുനി ഇലാ ഹുബ്ബിക എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന. ആരാ ഇഷ്ടത്തെ ചോദിക്കുന്നത്? നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ. നമ്മൾ ആരെങ്കിലും അല്ലാഹുവിനോട് റബ്ബേ നീ എന്നെ ഇഷ്ടപ്പെടണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്തു, അല്ലാഹുമ്മ ജന്നിബിനി മുൻകറാത്തിൽ അഅ്മാൽ, അല്ലാഹുവേ മുൻകറാത്തുൽ അഅ്മാലിൽ നിന്ന്, മോശമായ പ്രവൃത്തികളിൽ നിന്ന് ഞാൻ നിന്നോട് വിടുതൽ ചോദിക്കുകയാണ്, കാവൽ ചോദിക്കുകയാണ്, നീ എന്നെ അകറ്റണം. നീ ഇഷ്ടപ്പെടാത്ത കർമ്മങ്ങളുണ്ട്, ആ കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. തീർന്നില്ല, വല്ലഅമാലി വൽ അഖ്ലാഖി വല്ലഹുവ, മോശമായ പ്രവൃത്തി, കർമ്മങ്ങൾ, സ്വഭാവങ്ങൾ, അതേപോലെ തന്നെ ഇച്ഛകൾ, ഇതിൽ നിന്നെല്ലാം ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുണ്ട്. സഹോദരങ്ങളെ, അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ദുനിയാവിലുണ്ട്, ആ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുക്കുന്ന, അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത ആളുകളും ഈ ദുനിയാവിലുണ്ട്. ആരാണ് അവർ? ഖുർആനിൽ അവരെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്, ഹദീസുകളിൽ അവരെക്കുറിച്ച് വന്നിട്ടുണ്ട്. നമ്മളവരെക്കുറിച്ച് പഠിക്കണം. എന്തിന്? ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടാതിരിക്കാൻ അള്ളാഹു വെറുക്കുന്ന ആളുകളെ നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു ഇഷ്ടപ്പെടുന്നവരെക്കുറിച്ച് പല സന്ദർഭങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു മുഹ്സിനുകളെ ഇഷ്ടപ്പെടുന്നു, നന്മ ചെയ്യുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നു, തഖ്വയുള്ള ആളുകളെ ഇഷ്ടപ്പെടുന്നു, അങ്ങനെ ഒട്ടനവധി സ്ഥലങ്ങളിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കുന്ന ആളുകളെക്കുറിച്ച് നാം പഠിച്ചിട്ടുണ്ട്. എന്നാൽ അള്ളാഹു വെറുക്കുന്ന, അള്ളാഹു ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ട്. അറബിയിലൊരു ഗ്രന്ഥമുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളും അതേപോലെ തന്നെ വെറുക്കുന്ന കാര്യങ്ങളും. ആ മഹാപണ്ഡിതൻ ആ ഗ്രന്ഥമെഴുതി, അതിൻ്റെ ആമുഖത്തിൽ അദ്ദേഹം കൊടുത്തൊരു വാചകം, ഇവിടെയുള്ള സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തി ആ പുസ്തകം വായിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്നുണ്ട്, വല്ലാഹി അല്ലാഹുവാണ് സത്യം. ആ ഗ്രന്ഥത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ആ പണ്ഡിതൻ പറഞ്ഞ വാചകങ്ങൾ, അല്ലാഹുവാണ് സത്യം. ഇതുപോലൊരു തർത്തീബായ ഗ്രന്ഥം, ഈ വിഷയത്തിൽ ഇതേപോലെ ഭംഗിയായി ക്രമീകരിച്ചൊരു ഗ്രന്ഥം ഞാൻ വായിച്ചിട്ടില്ല എന്ന് ഇവിടുത്തെ ഗ്രാൻഡ് മുഫ്തി സർട്ടിഫിക്കറ്റ് കൊടുത്ത ഒരു പുസ്തകമാണ്. എന്തൊക്കെയാണ് അല്ലാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, എന്തൊക്കെയാണ് അല്ലാഹു വെറുക്കുന്ന കാര്യങ്ങൾ, ഇതാണ് ആ പുസ്തകത്തിൻ്റെ പേര്. വലിയ ബൃഹത്തായ ഗ്രന്ഥമാണ്. അതിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെയും വെറുക്കുന്ന കാര്യങ്ങളെയും വെറുക്കുന്ന ആളുകളെയും എല്ലാം വിശദീകരിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു പുസ്തകമാണത്. അതിലെ ഏതാനും കാര്യങ്ങളാണ് ഇന്നത്തെ സംസാരത്തിൽ ഇൻഷാ അല്ലാ ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു ഇഷ്ടപ്പെടാത്ത ആളുകളുടെ കൂട്ടത്തിലെ ഒന്നാമത്തെ ആളുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല കാഫിറുകളായ ആളുകളെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഖുർആനിൽ അല്ലാഹു പറയാൻ, ഖുൽ അതീഉല്ലാഹ വർ റസൂല ഫഇൻ തവല്ലൗ ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ. വിശുദ്ധ ഖുർആനിലെ മൂന്നാം അധ്യായം സൂറത്തു ആലു ഇമ്രാൻ 32-ാമത്തെ ആയത്താണ്. എന്താ പറയുന്നത്? നിങ്ങൾ അല്ലാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും നിങ്ങൾ അനുസരിക്കണം, നിങ്ങൾ തിരിഞ്ഞു കളയാൻ പാടില്ല, മാറിപ്പോകാനൊന്നും പാടില്ല, അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം. എന്നാൽ അല്ലാഹുവിനെ അനുസരിക്കാത്ത, അല്ലാഹുവിൻ്റെ റസൂലിനെ അനുസരിക്കാത്ത ആളുകൾ, അവർ കാഫിറുകളാണ്, അവിശ്വാസികളാണ്. എന്നാൽ അല്ല പറഞ്ഞത്, ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ, അല്ലാഹു കാഫിറുകളായ ആളുകളെ, നിഷേധികളായ ആളുകളെ സ്നേഹിക്കുന്നതല്ല, ഇഷ്ടപ്പെടുന്നതല്ല. അപ്പൊ അല്ലാന്റെ വെറുപ്പുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഒന്നാമത്തെ ആളുകളായ കാഫിറുകളാണ്. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു,
وَعَمِلُوا الصَّالِحَاتِ مِنْ فَضْلِهِ إِنَّهُ لَا يُحِبُّ الْكَافِرِينَ إِنَّهُ لَا يُحِبُّ الْكَافِرِينَ സൂറത്തുർ റൂമിലെ 45-ാമത്തെ ആയത്താണ്. എന്താ അല്ല പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് തൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് അല്ലാഹു പ്രതിഫലം നൽകും. അത് പറഞ്ഞതിന് ശേഷം അല്ലാഹു പറയുന്നത്, സത്യനിഷേധികളെ അവൻ ഇഷ്ടപ്പെടുകയില്ല തന്നെ. ഇന്നഹു ലാ യുഹിബ്ബുൽ കാഫിരീൻ, അല്ലാഹു കാഫിറുകളായ ആളുകളെ ഇഷ്ടപ്പെടുകയില്ല. അപ്പൊ ആരാണ് ഈ കാഫിറുകൾ? അൽ കാഫിറൂൻ ഹും ളിദ്ദുൽ മുഅ്മിനീൻ. കാഫിർ എന്ന് പറഞ്ഞാൽ ആരാ? അവര് മുഅ്മിനീങ്ങളുടെ, വിശ്വാസികളുടെ എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകളാണ്, അതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളാണ്. ആരാ? വിശ്വാസികൾ ഈമാനുള്ള ആളുകളാണ്. അപ്പൊ കാഫിർ ആരാ? ഈമാൻ ഇല്ലാത്ത ആളുകളാണ്. വഹും വല്ലാലിമൂൻ, അവരക്രമികളായ ആളുകളാണ്. അവര് സത്യത്തെ നിഷേധിക്കുന്ന ആളുകളാണ്. അവർ സത്യത്തെ നിരാകരിക്കുന്ന ആളുകളാണ്, അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകളാണ്. ഒരുപാട് വിശദീകരണങ്ങൾ കാഫിർ ആരാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്തു വേണം, നമ്മൾ കാഫിറുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ പാടില്ല, അവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ പാടില്ല. ഇതൊക്കെ പറയുമ്പോൾ നമുക്കൊരു സമാധാനമുണ്ട്, നമ്മൾ വിശ്വാസികളാണ്, നമ്മൾ ഹിദായത്ത് ലഭിച്ച ആളുകളാണ്. പക്ഷേ നിഷേധത്തിൻ്റെ പ്രവണത വിശ്വാസത്തിൽ മാത്രമല്ല, പല സ്ഥലങ്ങളിലുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു കാഫിറുകളെ ഇഷ്ടപ്പെടാത്തതിൻ്റെ കാരണം എന്താ? ഒന്ന്, അല്ലാഹു അല്ലാത്തവരെ അവർ ആരാധിക്കുന്നു, അല്ലാഹുവിനെ അവർ നിഷേധിക്കുന്നു. രണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ അവർ അവഗണിക്കുന്നു, പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമയെ അവർ സ്വീകരിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കവതരിച്ച ഖുർആനിനെ സ്വീകരിക്കാത്ത ആളുകളാണ് നിഷേധികളായ ആളുകൾ. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ അല്ലാഹു നിഷേധികളായ ആളുകളെ, കാഫിറുകളായ ആളുകളെ ഇഷ്ടമല്ല എന്ന് നമ്മളെ പഠിപ്പിച്ചു. എത്ര നന്മ ചെയ്താലും, എന്തൊക്കെ സുഹൃതമുണ്ടായാലും കാഫിറുകളെ പഠിച്ചവന് ഇഷ്ടമല്ല. അബ്ദുല്ലാഹി ബിൻ ജുദ്ആൻ, അല്ലെങ്കിൽ ജദ്ആൻ, അബ്ദുല്ലാഹി ബിൻ ജദ്ആനെ കുറിച്ച് ആയിഷ ഉമ്മ നബിയോട് ചോദിക്കുന്നുണ്ട്, നബിയെ, അബ്ദുല്ലാഹി ബിൻ ജദ്ആൻ അദ്ദേഹം പിന്നെ ജാഹിലിയത്തിൽ ഒരുപാട് നന്മ ചെയ്ത മനുഷ്യനല്ലേ, പാവങ്ങളെയൊക്കെ സഹായിച്ച, ഭക്ഷണം കൊടുത്ത നല്ല മനുഷ്യനല്ലേ, അദ്ദേഹം സ്വർഗത്തിൽ പോകുമോ? എന്താ നബി പറഞ്ഞത്? ഇല്ല എന്നാണ്, വിശ്വാസം സ്വീകരിച്ചിട്ടില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസം സ്വീകരിക്കണം, ഈമാനുള്ള ആളുകളാകണം. ഈമാനില്ല എങ്കിൽ, വിശ്വാസം സ്വീകരിച്ചിട്ടില്ല എങ്കിൽ, നിഷേധിക്കുന്ന ആളുകളാണ് എങ്കിൽ അവരെ അല്ലാഹുവിന് ഇഷ്ടമില്ല. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, വലമ്മ ജാഅഹും കിതാബും മിൻ ഇൻദില്ലാഹി മുസദ്ദിഖൻ ലിമാ മഅഹും വകാനു മിൻ ഖബ്ലു യസ്തഫ്തിഹൂന അലല്ലദീന കഫറു ഫലമ്മ ജാഅഹും മാ അറഫു കഫറു ബിഹി ഫലഅനതുല്ലാഹി അലൽ കാഫിരീൻ. കാഫിറുകളെ കുറിച്ച് പറയണം, ആരാണിത്? അവരുടെ കൈവശമുള്ള വേദത്തെ ശരിവെക്കുന്ന ഒരു ഗ്രന്ഥം അഥവാ ഖുർആൻ അള്ളാഹുവിങ്കിൽ നിന്ന് അവർക്ക് വന്നു കിട്ടിയപ്പോൾ അവരത് തള്ളിക്കളയുകയാണ് ചെയ്തത്. ആ ഖുർആനിനെ അവർ നിഷേധിച്ചു. ഖുർആനെ നിഷേധിച്ചതോടുകൂടി അവരാരായി മാറി? കാഫിറുകളായ ആളുകളായി മാറി. അവരിലേക്കൊരു പ്രവാചകൻ, അവരിലേക്കൊരു പ്രവാചകൻ തെളിവുമായി, വ്യക്തമായ ദൃഷ്ടാന്തവുമായി കടന്നു വന്നു. അവരെന്ത് ചെയ്തു? ആ പ്രവാചകനെയും സ്വീകരിച്ചില്ല, ആ പ്രവാചകൻ കൊണ്ടുവന്നതിനെയും സ്വീകരിച്ചില്ല. അവരാരാ? അവർ കാഫിറുകളായ ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ സ്വീകരിക്കാത്തവരും കാഫിറുകളാണ്, അവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അതേപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറഞ്ഞു, ലഖദ് കഫറ അല്ലദീന ഖാലു ഇന്നല്ലാഹ സാലിസു സലാസതിൻ വമാ മിൻ ഇലാഹിൻ ഇല്ലാ ഇലാഹുൻ വാഹിദ്. അള്ളാഹു സുബ്ഹാനഹു വതആല മൂവരിൽ ഒരാളാണ് എന്ന് പറഞ്ഞവർ തീർച്ചയായും അവിശ്വാസികളാണ്, അവരും കാഫിറുകളാണ്. അതാരാണ് നമുക്കറിയാം? ത്രിയേകത്വം പറയുന്ന ആളുകൾ അവരാരാണ്? അവരവിശ്വാസികളാണ്, അവരെ അല്ലാഹുവിന് ഇഷ്ടമില്ല, അവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അവിശ്വസിച്ച ആളുകൾ അവർ കാഫിറുകളാണ്, അവരെയും അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു വെറുക്കുന്ന ആളുകളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ കാഫിറുകളായ ആളുകളെ അല്ലാഹുവിന് ഇഷ്ടമില്ല എന്നും ആ കുഫറിന്റെ പ്രവർത്തികൾ ചെയ്യുന്നതിൽ നമ്മൾ മാറി നിൽക്കണം. അപ്പൊ ഇതൊക്കെ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്മൾ നബിനെ അംഗീകരിക്കുന്നവരാണ്, നമ്മൾ ഖുർആനെ സ്വീകരിക്കുന്നവരാണ്, നമ്മൾ അല്ലാഹുവിനെ അംഗീകരിക്കുന്നവരാണ്. എന്നാ നബി പറഞ്ഞു, എന്താ പ്രവാചകൻ പറഞ്ഞത്? നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ നിന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കാൻ, ഒരാള് മൻ അതഹൈലൻ ഔ ഇംറാഅതൻ ഫീ ദുബരിഹ ഔ കാഹിനൻ ഫസദ്ദഖഹു ബിമാ യഖൂലു ഫഖദ് കഫറ ബിമാ ഉൻസില അല മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അയാള് ഒരു ഹൈലുള്ള സ്ത്രീയെ, അതല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ പിറകിലൂടെ അവളെ പ്രാപിക്കുകയാണ് എങ്കിൽ, അതേപോലെ തന്നെ ഒരു ജ്യോത്സ്യ കൈനോട്ടക്കാരനെ ഒരാൾ സമീപിച്ചാൽ അവൻ ആരാ? അവൻ അവിശ്വാസിയാണ്.
അവൻ നിഷേധിയാണ്. അള്ളാഹുവിൻ്റെ റസൂലിനെ അവതരിപ്പിച്ചു കൊടുത്തതിൽ അംഗീകരിക്കാത്തവനാണ്. അതിനെ സത്യപ്പെടുത്തിയാൽ ആ കാഹിനു പറഞ്ഞതിനെ, ആ കൈനോട്ടക്കാരൻ പറഞ്ഞതിനെ സത്യപ്പെടുത്തുന്നവൻ. അപ്പൊ വിശ്വാസപരമായിക്കൊണ്ടും കർമ്മപരമായിക്കൊണ്ടും നിഷേധങ്ങൾ കടന്നു വരും. എല്ലാം വിശദീകരിക്കാൻ സമയമല്ല. ഞാനിതിൽ ആരെയൊക്കെയാണ് അള്ളാഹു ഇഷ്ടപ്പെടാത്തവർ എന്ന് പറഞ്ഞു പോകണം. അപ്പൊ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം കൊണ്ടുവന്നത് നമ്മൾ സ്വീകരിക്കണം. അത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, തള്ളിക്കളയാൻ പാടില്ല. ഒരാൾ പറയാ, ഞാൻ താടി വളർത്തൂല, അത് നബി പഠിപ്പിച്ചതല്ല, അത് നബിയെ തള്ളിക്കളയലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് പ്രവാചകനെ തള്ളിക്കളയലാണ്. താടി വളർത്താതിരിക്കലും മറ്റൊരു വിഷയമാണ്, എന്നാൽ അതിനെ നിഷേധിക്കലോ അവനെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ നിഷേധം നരകത്തിലേക്ക് എത്തിക്കുന്ന കാര്യമാണ് എന്ന് മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഞാൻ സ്വർഗം കണ്ടു, ഇന്നി ഉരീതുൽ, എനിക്ക് സ്വർഗം കാണിക്കപ്പെട്ടു, അതേപോലെ തന്നെ നരകം കാണിക്കപ്പെട്ടു. എന്നിട്ട് പറയാ, ഉരീതുന്നാറ ഫഇദാ അക്സറു അഹ്ലിഹ അന്നിസാ, നരകത്തിൽ അധികാര സ്ത്രീകളാണ്. എന്താണ് അവർ നരകത്തിൽ കൂടുതൽ ഉണ്ടാകാൻ കാരണം? യക്ഫുർന, അവർ നിഷേധിക്കുന്ന ആളുകളാണ്, അവർ നിഷേധികളാണ്. എന്താണ് ഈ നിഷേധം? ഖീല അയക്ഫുർന ബില്ല, അവർ അള്ളാഹുവിനെ നിഷേധിക്കുന്നവരാണോ? അല്ല, മറിച്ചോ, അവര് കുടുംബങ്ങളിൽ അഥവാ ഭർത്താവ് ചെയ്യുന്ന സേവനങ്ങളെ, ആ കുടുംബ ബന്ധത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല കാര്യങ്ങളുണ്ട്, ഒരുപാട് നല്ല കാര്യങ്ങൾ, എന്തെങ്കിലും ഒരു അനിഷ്ടകരമായ കാര്യമുണ്ടായാൽ അവരെന്ത് ചെയ്യും? അവര് ഭർത്താവിനെ വിമർശിക്കുന്ന, ഭർത്താവിനെ തള്ളിക്കളയുന്ന, നിഷേധിക്കുന്ന, ആ നന്മകളെ മുഴുവനും നിസാരമാക്കി കളയുന്ന ആളുകളായിട്ട് മാറും. അവരെ നിഷേധികളുടെ കൂട്ടത്തിലാണ് ആരെണ്ണിയത്? മഹാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ നിഷേധികളുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകാൻ പാടില്ല, അവരെ അള്ളാഹു ഇഷ്ടമല്ല. അതാണ് ഒന്നാമത്തെ വിഭാഗം. രണ്ടാമത്തെ വിഭാഗം ആരാ? അള്ളാഹുവിനെ അക്രമികളെ ഇഷ്ടമില്ല, അള്ളാഹുവിനെ അക്രമികളായ ആളുകളെ ഇഷ്ടമില്ല. വഅമ്മല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി ഫയുവഫീഹിം ഉജൂറഹും വല്ലാഹു ലാ യുഹിബ്ബു ളാലിമീൻ. നമ്മൾ ഖുർആനിൽ പല സ്ഥലത്തും ഓതിപ്പോയ ആയത്താണ് വല്ലാഹു ലാ യുഹിബ്ബു ളാലിമീൻ. എന്താണ് വല്ലാഹു ലാ യുഹിബ്ബു ളാലിമീൻ എന്ന് പറഞ്ഞാൽ, അള്ളാഹു അക്രമികളായ ആളുകളെ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. എന്താണ് ഈ അക്രമികളായ ആളുകൾ? എന്താണ് ഈ അക്രമം എന്ന് പറഞ്ഞാൽ, ഫിൽ മുനീർ ലിഫൈവൂമി, മഹാപണ്ഡിതനായ അദ്ദേഹം പറഞ്ഞ വാചകം എന്താ അറിയോ? വഅസ്ലു അദ്-ളുലം, അദ്-ളുൽം, ളുൽമ എന്ന് പറഞ്ഞാൽ, വളഅ ശൈഇൻ ഫി ഗൈരി മൗദിഇഹു, ഒരു കാര്യത്തെ വെക്കേണ്ട സ്ഥാനത്ത് വെക്കാതെ മറ്റൊരു സ്ഥാനത്ത് വെക്കുന്നതിനെയാണ് അക്രമം എന്ന് പറയാം. ഒരു വസ്തു, ഒരു കാര്യം, അതിനൊരു സ്ഥാനമുണ്ട്, ആ സ്ഥാനത്ത് അതിനെ സ്ഥാപിക്കാതെ മറ്റൊരു സ്ഥാനത്ത് കൊണ്ടുപോയി സ്ഥാപിക്കുക, അതെന്താണ്? അക്രമമാണ്. അത് ക്രമമില്ലാത്ത, ക്രമം തെറ്റിയ പ്രവർത്തനമാണ്. വിശ്വാസങ്ങളിലും കർമ്മങ്ങളിലും വിശ്വാസിക്ക് ക്രമം പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. വെള്ളം കുടിക്കുക എന്നുള്ളത് ജീവിതത്തിൻ്റെ ക്രമമാണ്, പാല് കുടിക്കുക എന്നുള്ളത് ജീവിതത്തിൻ്റെ ക്രമമാണ്, അവന് കുടിക്കാം. എന്നാൽ മദ്യപിക്കുക എന്നുള്ളത് അക്രമമാണ്. വിവാഹം കഴിച്ച് ആ വിവാഹത്തിലൂടെ തൻ്റെ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത് ക്രമമാണ്. എന്നാൽ വിവാഹം കഴിക്കാതെ ഒരാൾ വ്യഭിചാരത്തിൽ ഏർപ്പെടുക എന്നുള്ളത് അക്രമമാണ്. ഒരാൾ മാന്യമായി കച്ചവടം നടത്തുന്നു, അള്ളാഹു പഠിപ്പിച്ച രീതിയിൽ, പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ, അത് ക്രമമാണ്. എന്നാൽ ഒരാൾ വഞ്ചന കാണിച്ചുകൊണ്ട് കച്ചവടം നടത്തുന്നു, അത് അക്രമമാണ്. അപ്പൊ എല്ലാ സ്ഥലത്തും ക്രമവും അക്രമവും ഉണ്ട്. നമ്മൾ ആരാകാൻ പാടില്ല, നമ്മൾ അക്രമം കാണിക്കുന്ന ആളുകളായി മാറാൻ പാടില്ല. വിശുദ്ധ ഖുർആനിൽ മൂന്ന് തരത്തിലുള്ള ളുൽമുകളെ കുറിച്ച് പറയുന്നുണ്ട്. അന്നൗഉൽ അവ്വൽ അള്ളുൽമു ഫിൽ ഹുക്കും, വിധിയിലുള്ള അക്രമമാണ്, വിധിയിലുള്ള അക്രമം. അതേപോലെ തന്നെ അള്ളുൽമു ഫിൽ ഇബാദ, ഇബാദത്തിലുള്ള അക്രമമാണ്. മൂന്നാമത്തേത് ളുൽമുൽ ആഖരീന വളുൽമുൻ നഫ്സ്, മറ്റുള്ളവരെ ആക്രമിക്കുകയും സ്വന്തത്തോട് അക്രമം കാണിക്കുകയും ചെയ്യുക. ഇത് മൂന്ന് നമ്മൾ പഠിക്കണം. ഈ മൂന്ന് കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഒന്നാമത്തെ എന്താ? വിധിയിൽ ളുൽമ് കാണിക്കുക. അതെന്താ വിധിയിൽ ളുൽമ് കാണിക്കുക എന്ന് പറഞ്ഞാൽ, വമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹ് ഫഉലൈക ഹുമുൽ കാഫിറൂൻ. അള്ളാഹു പറയാണ്, എൻ്റെ വചനങ്ങൾ നിങ്ങൾ തുച്ഛമായ വിലക്ക് വിറ്റ് കളയാതിരിക്കുക, അള്ളാഹു അവതരിപ്പിച്ച് തന്നതനുസരിച്ച് ആർ വിധിക്കുന്നില്ലയോ അവർ കാഫിറുകളാണ്. ആ കാഫിറുകൾ അള്ളാഹു ഇഷ്ടപ്പെടില്ല, അത് നമുക്കറിയാം. അപ്പം എന്ത് ചെയ്യണം? നമ്മുടെ വിധികൾ അത് ഖുർആനിനും സുന്നത്തിനും അനുസരിച്ചായിരിക്കണം. നമ്മുടെ വിധിയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അക്രമം കാണിക്കാൻ പാടില്ല. നീതിപൂർവം വിധിക്കുന്ന ആളുകളാകണം. പക്ഷം ചേരാൻ പാടില്ല. ഏതെങ്കിലും ഒരു പക്ഷത്തിലേക്ക് നമ്മൾ ചായാൻ പാടില്ല. ഇന്നത്തെ നീതിപീഠത്തിൻ്റെ അവസ്ഥ എന്താ? വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പല വിധികളും അന്യായങ്ങളാണ്, ന്യായമല്ല.
നീതിയുടെ ഭാഗത്തു നിന്നല്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞെന്താ, എൻ്റെ മകൾ ഫാത്തിമയാണ് മോഷ്ടിക്കുന്നത് എങ്കിൽ അവരുടെ കൈ ഞാൻ വെട്ടുക തന്നെ ചെയ്യും, മുറിക്കുക തന്നെ ചെയ്യും, അവിടെ ഞാൻ അനീതി കാണിക്കുകയില്ല എന്ന് പഠിപ്പിച്ച മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ചരിത്രം നമുക്ക് കാണാൻ പറ്റും. അല്ലാൻ റസൂൽ പറഞ്ഞു, ثلاث مهلكات മനുഷ്യനെ നശിപ്പിക്കുന്ന കാര്യങ്ങൾ മൂന്നെണ്ണമാണ്, വസലാത്തുൻ മുൻജിയാത്തുൻ മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന കാര്യങ്ങൾ മൂന്നെണ്ണമാണ് എന്നിട്ട് വിശദീകരിക്കുന്നു. വളരെ വിശാലമായ ഒരു ഹദീത്താണത്. ആ ഈ ഒരൊറ്റ ഹദീത്തിനെ മുന്നിൽ വെച്ചുകൊണ്ട് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങൾ വരെ രചിച്ചിട്ടുണ്ട്, മുഹ്ലിഖാത്തുകളെ കുറിച്ചും മുൻജിയാത്തിനെ കുറിച്ചും വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ. ഈ മുൻജിയാത്തുകളിൽപ്പെട്ട കാര്യമാണ്, അഥവാ മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന കാര്യങ്ങളിൽപ്പെട്ട കാര്യമാണ് നീതി കാണിക്കുക. എപ്പോൾ? തൃപ്തിയിലും ദേഷ്യത്തിന്റെ സന്ദർഭത്തിലും നീതി കാണിക്കുക എന്നുള്ളത് മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന കാര്യമാണ്. അപ്പൊ മനുഷ്യൻ ആരായിരിക്കണം? നീതിയോടുകൂടെ വർത്തിക്കുന്നവനാകണം, അനീതി കാണിക്കാൻ പാടില്ല. നമ്മുടെ ആളാണ് എന്ന് വിചാരിച്ച് അവന് വേണ്ടി വാദിക്കുന്ന, അവന് വേണ്ടി പറയുന്ന ആളായി മാറാൻ പാടില്ല. നമ്മൾ തെറ്റ് കണ്ടാൽ ആ തെറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? എതിർക്കണം. നമ്മളാളാണ്, അവിടെ നമ്മൾ അനീതി കാണിക്കാൻ പാടില്ല ആരായാലും. പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ ആളുകളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ നിസ്സാരരായി പോകുന്ന കാര്യം എന്താ? ഒരാളൊരു പ്രശ്നം ഉണ്ടാക്കിയാൽ നമ്മൾ പറയും നമ്മൾ മുണ്ടണ്ട, ഓ നമ്മുടെ കൂട്ടത്തിൽ പെട്ട ആളാ. അങ്ങനെയല്ല, അവൻ ചെയ്തത് തെറ്റാണ് എങ്കിൽ നീതിയോടുകൂടെ ആ ചെയ്തത് തെറ്റാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. അവിടെ നമ്മൾ അനീതി കാണിക്കാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല? അക്രമം കാണിക്കുന്ന ആളുകളാകരുത്, നീതിയുടെ കൂടെ നമ്മൾ നിൽക്കണം. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തെ വിഷയം, ആരാധനകളിൽ അക്രമം കാണിക്കുന്ന ആളുകളുണ്ട്. ആരാധനകളിൽ അക്രമം കാണിക്കുക, അല്ലാഹു പറഞ്ഞെന്താ, വഅമ്മല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ഫയുവഫീഹിം ഉജൂറഹും, വിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾക്ക് എന്ത് ചെയ്യും? അവർ അർഹിക്കുന്ന പ്രതിഫലം അല്ലാഹു നൽകും. എന്നിട്ട് അതിൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞെന്താ, വല്ലാഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ, അല്ലാഹു അക്രമികളായ ആളുകളെ ഇഷ്ടപ്പെടൂല. ഏറ്റവും വലിയ ളുൽമ എന്താ? ഏറ്റവും വലിയ ളുൽമ അത് ശിർക്കാണ്. وَإِذْ قَالَ لُقْمَانُ لِابْنِهِ وَهُوَ يَعِظُهُ يَا بُنَيَّ لَا تُشْرِكْ بِاللَّهِ إِنَّ الشِّرْكَ لَظُلْمٌ عَظِيمٌ إِنَّ الشِّرْكَ لَظُلْمٌ عَظِيمٌ ഏറ്റവും വലിയ ശിർക്ക് എന്താ? ഏറ്റവും വലിയ ളുൽമ എന്താ? അത് ശിർക്കാണ്, അല്ലാഹുവിൽ പങ്കുചേർക്കലാണ്. وَمَنْ أَظْلَمُ مِمَّنْ مَنَعَ مَسَاجِدَ اللَّهِ أَنْ يُذْكَرَ فِي أَسْمَائِهِ وَسَعَى فِي خَرَابِهَا أُولَئِكَ مَا كَانَ لَهُمْ أَنْ يَدْخُلُوهَا إِلَّا خَائِفِينَ. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്, അല്ലാഹുവിൻ്റെ പള്ളികളിൽ അവൻ്റെ നാമം പ്രകീർത്തിക്കപ്പെടുന്നതിന് തടസ്സമുണ്ടാക്കുകയും അവരുടെ പള്ളികളുടെ തകർച്ചക്കായി ശ്രമിക്കുകയും ചെയ്തവനേക്കാൾ വലിയ അക്രമിയായിക്കൊണ്ട് ആരുണ്ട്? നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ, നമ്മുടെ രാജ്യത്തു നിന്ന് നാം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ സന്തോഷം നൽകുന്നത് അല്ല. മുസ്ലിങ്ങളായ ആളുകൾ പണിതുയർത്തിയ വിശുദ്ധമായ പള്ളികൾക്ക് അവിഹിതമായ മാർഗത്തിൽ അവകാശവാദം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, പരീക്ഷണങ്ങൾ ഉണ്ടാകും, പ്രതിസന്ധികൾ ഉണ്ടാകും. അള്ളാഹു നമ്മളെ പരീക്ഷിച്ചു കൊണ്ടിരിക്കും. നമ്മൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കേണ്ടതുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ പറയുന്നുണ്ട് അറിയോ, ഏറ്റവും വലിയ അക്രമം എന്താണ്? ഷിർക്കാണ്. ആ ഷിർക്കിൽ നമ്മൾ പോയി പെടാൻ പാടില്ല. മുസ്ലിങ്ങളിൽ ഷിർക്ക് വരില്ലേ? നമ്മളൊക്കെ മുവഹ്ഹിദുകളാണ് എന്ന് ആശ്വസിക്കുന്നവരാണ് സഹോദരങ്ങളെ. മുവഹ്ഹിദുകളായ ആളുകളിലേക്കാണ് ആദ്യം ഷിർക്ക് വന്നത്. ആരായിരുന്നു മുവഹ്ഹിദുകളായ ആളുകൾ? വമാ കാന അന്നാസു ഇല്ലാ ഉമ്മതൻ വാഹിദ ഫഖ്തലഫൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദൻ നബി അലൈഹി സലാമയുടെ സമൂഹത്തെ കുറിച്ച് പറയാൻ, അവരാരായിരുന്നു? മനുഷ്യർ, ഒരൊറ്റ സമൂഹം മാത്രമായിരുന്നു. എന്നിട്ടവർ ഭിന്നിച്ചിരിക്കുകയാണ് എന്ന് ഖുർആൻ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് റഈസുൽ മുഫസ്സിരീൻ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കാന ബൈന നൂഹിൻ വആദം അശറത ഖുറൂൻ, ആദൻ നബിയുടെയും നൂഹ് നബിയുടെയും ഇടയിൽ 10 നൂറ്റാണ്ടിന്റെ വ്യത്യാസമുണ്ട്. അവർ രണ്ടുപേരുടെയും ഇടയിൽ 10 നൂറ്റാണ്ടിന്റെ വ്യത്യാസം. കുല്ലുഹും അലാ ശരീഅത്തിൻ മിനൽ ഹഖ്, ആ 10 നൂറ്റാണ്ടിൽ ജീവിച്ച എല്ലാ ആളുകളും ഒരൊറ്റ ശരീഅത്തിലായിരുന്നു, ഹഖിലായിരുന്നു, സത്യത്തിലായിരുന്നു. എന്നിട്ട് ഫഖ്തലഫൂ, പിന്നെ അവർ ഭിന്നിച്ചു, അവരിലേക്ക് ശിർക്ക് കടന്നു വന്നു. فبعث الله النبيين مبشرين ومنذرين. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല അവരിലേക്ക് നിയോഗിച്ചു, പ്രവാചകന്മാരെ നിയോഗിച്ചു, താക്കീത് നൽകാനും സന്തോഷ വാർത്ത അറിയിക്കാനും വേണ്ടി പ്രവാചകന്മാരെ നിയോഗിച്ചു. അപ്പൊ ആ തൗഹീദിൽ ഉണ്ടായിരുന്ന പ്രവാചകന്മാർ കൂടെ ഉണ്ടായിരുന്ന ആളുകളിലേക്ക് ഷിർക്ക് വന്നു. നമ്മുടെ ജീവിതത്തിലേക്കും വരാം. ഇന്ന് ഷിർക്ക് പ്രചരിപ്പിക്കാൻ ആളുകൾ കാണിക്കുന്ന മത്സരമാണ് നമ്മൾ കാണുന്നത്, ഷിർക്കിന്റെ വാക്കുകൾ അല്ലേ. ഓരോ ദിവസവും ഓരോ പുതിയ വീഡിയോകൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. മുദബ്ബിറുൽ അംർ, ആരാ മുദബ്ബിറുൽ അംർ?
അല്ലാഹുവാണ് കാര്യങ്ങളുടെ കൈകാര്യകർത്താവ്, അല്ലാഹുവാണ് എന്ന് ഖുർആൻ അനേക സ്ഥലങ്ങളിൽ. എന്നാൽ കേരളത്തിലെ ഒരു പ്രദേശത്ത് ജീവിച്ച ഒരു ഭ്രാന്തനായിരുന്ന മനുഷ്യനെ കുറിച്ച് പറയുന്നത് മുദബ്ബിറുൽ അംറാണ് അയാളെന്ന്. മുദബ്ബിറുൽ അംറ്, നഊദു ബില്ലാ, അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. മുദബ്ബിറുൽ അംറാണ് കേരളത്തിൽ ജീവിച്ച ഒരു മനുഷ്യനെന്ന്, എല്ലാ കാര്യങ്ങളുടെയും കൈകാര്യകർത്താവ് അയാളാണെന്ന്. ആലോചിച്ചു സഹോദരങ്ങളെ, പറയാൻ മടിയില്ലാത്ത ആളുകൾ, അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ലജ്ജ തോന്നാണ്. ഒരു സാധുവായ ഭ്രാന്ത് ബാധിച്ചൊരു മനുഷ്യൻ, ആ മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത് ആര്? അല്ലാഹു നിയന്ത്രിക്കുന്ന കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ആളാണെന്ന്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗം കേട്ടു. ആ പ്രസംഗത്തിലെ വാചകം എന്തറിയോ? ഈ പറയപ്പെടുന്ന സി എം എന്ന് പറയുന്ന മടവൂരിലെ ഒരു വലിയ, നഅൂദു ബില്ലാഹി, വലിയാണെന്ന് യാതൊരു അഭിപ്രായമില്ല നമുക്ക്, അങ്ങനെയുള്ള ആ വ്യക്തി ഇങ്ങനെ നടന്നു പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു, തഖദ്ദം യാ ജിബ്രീൽ, തഖദ്ദം യാ ജിബ്രീൽ. എന്താ തഖദ്ദം യാ ജിബ്രീൽ എന്ന് പറഞ്ഞാൽ? ജിബ്രീലെ മുന്നിക്ക് നടക്കുന്നു. ആ മുമ്പിലെ ബാക്കിൽ ആരാ? ജിബ്രീലുണ്ടേ. ജിബ്രീലിന്റെ പിന്നിൽ വെച്ചാണ് ആര് നടക്കുന്നത്? ഈ സി എം നടക്കുന്നത്. എന്നിട്ട് പറയാ, തഖദ്ദം യാ ജിബ്രീൽ, ജിബ്രീലെ മുന്നോട്ട് വരൂ. എന്നിട്ട് ആ പ്രസംഗം പറഞ്ഞൊരു വാചകമുണ്ട് അവിടെ, ജിബ്രീൽ മുന്നിക്ക് വന്നിക്കണോ ഇല്ലേ എന്നുള്ളത് വേറൊരു വിഷയമാണ് കേട്ടോ. കാരണം ജിബ്രീൽ മുന്നിക്ക് വരില്ല എന്നതിൻ്റെ അർത്ഥം അതിനേക്കാൾ മഹാനാണ്, ജിബ്രീലിനേക്കാൾ വലിയ ആളാണ് ആര്? ഈ സി എം എന്ന് പറയുന്ന ഭ്രാന്തനായ മനുഷ്യനെന്ന് പഠിപ്പിക്കുക. മുൻകറും നക്കീറിനെ കുറിച്ചുള്ള ചർച്ച നടത്തിയപ്പോൾ അവർ പറയാ, നിങ്ങൾ ഖബറിൽ വിചാരണ നടത്തുമ്പോൾ ചോദ്യം ചെയ്യാൻ വേണ്ടി മുൻകറും നക്കീറും വരുമ്പോൾ, ഇതൊക്കെ വേറെ കുറേ ചർച്ചകളുണ്ട്, ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല, ഞാൻ അവർ പറഞ്ഞ വാചകം പറയാണ്. ആ ചോദ്യം ചെയ്യാനുള്ള മലക്കൾ വരുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ സി എമ്മിൻ്റെ ആളാന്ന് പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് രക്ഷപ്പെടാം. ഇത് പച്ചയായി പ്രസംഗിക്കുക ആളുകൾ. സഹോദരങ്ങളെ, നമ്മുടെ ദൗത്യം വലുതാണ്, നമ്മുടെ ഉത്തരവാദിത്തം വലുതാണ്. പച്ചയായ ശിർക്ക് പ്രചരിപ്പിക്കാൻ ആളുകൾ എല്ലാ നിലക്കും പരിശ്രമിക്കുക. ഞാൻ ഒരു സുഹൃത്തിനോട് ചോദിച്ചു, ആ ഒരു അത്തരത്തിലുള്ള ആശയങ്ങളുമായി യോജിച്ചു പ്രവർത്തിച്ചിരുന്ന, എന്നാൽ അതിൽ നിന്നെല്ലാം മാറി യഥാർത്ഥത്തിലുള്ള പ്രബോധനരംഗത്തേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു നല്ല പണ്ഡിതനായ നല്ല അറിവുള്ള ഒരു വ്യക്തിയോട് ചോദിച്ചു, അല്ല നിങ്ങൾക്കൊന്ന് പറഞ്ഞുകൂടവരോടൊക്കെ, നിങ്ങൾക്കൊന്ന് ആവശ്യപ്പെട്ടുകൂടെ ഈ ജാതി തോന്നിവാസങ്ങളൊക്കെ പറയുന്നതെന്ന് അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് പറഞ്ഞുകൂടെ, നിങ്ങൾക്ക് പരിചയമുള്ള ആളല്ലേ. അപ്പം അദ്ദേഹം എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. ഞാൻ പറയാൻ പോകേണ്ടത് ഇന്ന ഇന്ന ആൾക്കാരോടല്ലേ, അവർ പറഞ്ഞു നിങ്ങൾ കേട്ടുകൊണ്ടോ ചോദിച്ചാൽ, അതിനേക്കാൾ വലിയ ഷിർക്കും അതേപോലെ തന്നെ കുഫറും ഒക്കെ പറയുന്ന നേതാക്കന്മാർ എങ്ങനെ അവരോടൊക്കെ പറയാന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ അള്ളാഹു ഇഷ്ടപ്പെടാത്ത പ്രവൃത്തിയാണ് ഈ ദുൽമ്, അക്രമം. ഏറ്റവും വലിയ അക്രമം ഷിർക്കാണ്. ആ ഷിർക്കിലേക്ക് നമ്മളെ നയിക്കുന്ന ആളുകളുണ്ട്, ഷിർക്കിലേക്ക് മാടി വിളിക്കുന്ന ആളുകളുണ്ട്. എന്ത് ചെയ്യണം? നമ്മൾ സൂക്ഷിച്ച് ജീവിക്കണം. മഹാനായ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയാ, നബിയോട് ചോദിച്ചു, അയ്യു ദംബിൻ അഅളം, നബിയെ ഏറ്റവും വലിയ പാപേത? നബി പറഞ്ഞ മറുപടി എന്താ? അൻത ജഅല ലില്ലാഹി നിദ്ദൻ, നീ അള്ളാഹുവിന് സമന്മാരുണ്ടാക്കലാണ്. ഇത് പടച്ചോന് സമനല്ല, പടച്ചോനേക്കാൾ മോളിലാണ്, പടച്ചോനേക്കാൾ മോളിലാണ്. ഒരു സഹോദരൻ എഴുതിയൊരു വാചകമുണ്ട്, കേരളത്തിൽ സലഫി പ്രബോധനമില്ലായിരുന്നുവെങ്കിൽ, കേരളത്തിൽ യഥാർത്ഥത്തിലുള്ള അഹ്ലു സുന്നയുടെ പ്രബോധനമില്ലായിരുന്നുവെങ്കിൽ, ഈ പറയപ്പെടുന്ന മഹാനെ പടച്ചവനും അതേപോലെ തന്നെ ആ ഇന്ന് നേതൃത്വം കൊടുത്തിരിക്കുന്ന ആളുകളൊക്കെ പ്രവാചകന്മാരുമാണെന്ന് ജനങ്ങളെ പഠിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാകുമായിരുന്നു. സത്യമാണത്. അത്രമാത്രം ദുരിതത്തിലേക്കാണ് കേരളത്തിലെ ജനങ്ങളെ ഒരു വിഭാഗം ആളുകൾ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഗൗരവമായി നമ്മളെന്ത് ചെയ്യണം? കണ്ണും കാതും തുറന്നിരിക്കേണ്ട അവസ്ഥയാണ്. പണ്ടത്തെ പോലെയല്ല, പണ്ടേതെങ്കിലും ഒരു സ്ഥലത്ത് പ്രസംഗിച്ചാൽ അവിടെയുള്ള ആൾക്കാർ മാത്രമേ കേൾക്കുള്ളൂ, എന്നാൽ ഇന്ന് ലോകം മുഴുവനും കേൾക്കും. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യങ്ങളെ, അവരുടെ അബദ്ധങ്ങളെ മാനവ സമൂഹത്തെ മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും നല്ല ഒരു അവസരമായിക്കൊണ്ട് നമ്മളിതിനെ മനസ്സിലാക്കണം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അക്രമങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല. അക്രമങ്ങളിൽ അനീതി ഉണ്ടാകാൻ പാടില്ല. അതേപോലെ തന്നെ ആരാധനകളിൽ ദുൽമുണ്ടാകാൻ പാടില്ല. ആരാധനകളിൽ ഏറ്റവും വലിയ ദുൽമന്ത ഷിർക്കാണ്. പിന്നെയോ, സ്വന്തത്തോട് നമ്മൾ അക്രമം കാണിക്കാൻ പാടില്ല, മറ്റുള്ളവരോട് നമ്മൾ അക്രമം കാണിക്കാൻ പാടില്ല. സ്വന്തത്തോട് നമ്മൾ അക്രമം കാണിക്കാൻ പാടില്ല. ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്ത് എന്താ? വജസാഉ സയ്യഅത്തിൻ സയ്യഅത്തുൻ മിത്ലുഹാ ഫമൻ അഫാ വഅസ്ലഹാ ഫഅജ്റുഹു അലല്ലാഹ് ഇന്നഹു ലാ യുഹിബ്ബു ളാലിമീൻ. അല്ലാഹ് പറയാണ്, എന്താ അല്ല പറഞ്ഞു? ഒരു തിന്മക്കുള്ള പ്രതിഫലം അതുപോലെയുള്ള ഒരു തിന്മയാകുന്നു. എന്നാൽ ആരെങ്കിലും മാപ്പ് നൽകുകയും രഞ്ജിപ്പുണ്ടാക്കുകയും ചെയ്യുകയാണെങ്കിൽ അവനുള്ള പ്രതിഫലം അള്ളാഹുവിൻ്റെ ബാധ്യതയാണ്. എന്നിട്ട് അല്ല പറഞ്ഞു, തീർച്ചയായും അവൻ അക്രമം പ്രവർത്തിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ ദുൽമ കാണിക്കാൻ പാടില്ല. ദുൽമ കാണിച്ചാൽ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടില്ല. നമ്മൾ നന്മ ചെയ്യേണ്ട ആളുകളാണ്, നമ്മൾ തിന്മ ചെയ്യാൻ പാടില്ല. നന്മ ചെയ്താൽ ആ നന്മക്കുള്ള പ്രതിഫലം, നമ്മളോടൊരാൾ തിന്മ ചെയ്താൽ
അതേപോലെ നമ്മൾ തിന്മ ചെയ്യല്ല വേണ്ടത്. അതേപോലെ തിന്മ ചെയ്താൽ നമ്മൾ അക്രമിയായി മാറും. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീത്തിൽ കാണാൻ നബി പറയാണ്, രണ്ടുപേരെ ചെയ്തു അന്യോരും അന്യോന്യം പഴി പറയാണ്, വഴക്ക് പറയാണ്, പ്രശ്നം ഉണ്ടാകാണ്. അങ്ങനെ അക്രമത്തിന് വിധേയനായവൻ, രണ്ടാള് അടി കൂടുമ്പോൾ ഒരാള് ഒരാൾ അകാരണമായി മറ്റൊരാൾ അക്രമിക്കാണ്, അപ്പൊ അക്രമത്തിന് വിധേയനായവൻ അങ്ങോട്ടുള്ള മറുപടിയിൽ അതിര് വിട്ട് പറയാത്ത പക്ഷം, ദുൽമ കാണിക്കാത്ത പക്ഷം, രണ്ടുപേരും അന്യോന്യം പറഞ്ഞതിൻ്റെ കുറ്റം ആദ്യം പറയുവാൻ തുടങ്ങിയവൻ്റെ പേരിലായിരിക്കും, അഥവാ ആരാണോ ദുൽമ ആദ്യം കാട്ടിയത് അവൻ്റെ പേരിലായിരിക്കും. അപ്പം ഇങ്ങോട്ടൊരാൾ ദുൽമ കാണിക്കാൻ വന്നാൽ അതേപോലെ ദുൽമ കാണിക്കണ്ട, അക്രമം കാണിക്കാതെ നമ്മൾ മാന്യമായി സംസാരിച്ചാൽ എന്തു ചെയ്യും, അതിൻ്റെ പാപഭാരം ആദ്യം പറഞ്ഞവനെ ആയിരിക്കുമെന്നാണ്, ആദ്യം പറഞ്ഞവനായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ മേഖലകളിലും ഞാൻ ചെയ്യുന്നത് അക്രമമാണോ എന്ന് പരിശോധിക്കണം. യാ അയ്യുഹല്ലദീന ആമനു ലാ തഅകുലു അംവാലകും ബൈനകും ബിൽ ബാത്തിൽ ഇല്ല അൻ തകൂന തിജാറതൻ അൻ തറാദി മിൻകും വലാ തഖ്തുലു അംഫുസകും ഇന്നല്ലാഹ കാന ബികും റഹീമ വമൻ യഫ്അൽ ദാലിക ഉദ്വാനൻ വദുൽമൻ വമൻ യഫ്അൽ ദാലിക ഉദ്വാനൻ വദുൽമൻ ഫസൗഫ നുസ്ലിഹി നാറ നുസ്ലിഹി നാറ വകാന ദാലിക അലല്ലാഹി യസീറ. അല്ല പറഞ്ഞു, നിങ്ങൾ അന്യായമായി കൊണ്ട് സ്വത്ത് ഭുജിക്കാൻ പാടില്ല, കച്ചവട രംഗത്ത് പാലിക്കേണ്ട മര്യാദ പറഞ്ഞു, അന്യായമായി ആളുകളെ കൊല്ലരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ല പറയാ, ആരെങ്കിലും അതിക്രമമായും അന്യായമായും അങ്ങനെ ചെയ്യുന്ന പക്ഷം നാം അവരെ നരകാഗ്നിയിലിട്ട് കരിക്കുന്നതാണ് എന്നല്ല പറഞ്ഞു. അപ്പൊ ദുൽമ കാണിച്ചാൽ നരകാണ്. നമ്മളെ സ്വന്തത്തെ നമ്മൾ അക്രമിക്കാൻ പാടില്ല. പുക വലിക്കുന്ന ആളുകൾ സ്വന്തത്തെ അക്രമിക്കാൻ, മനസ്സിലായില്ലേ, കച്ചവട രംഗത്ത് പാലിക്കേണ്ട മര്യാദകൾ പാലിക്കാത്ത ആളുകൾ അക്രമം കാണിക്കുന്നവരാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം, പരിശോധിക്കണം. അപ്പം ദുൽമ ഒരു മേഖലയിലും ഇല്ലാതെയാക്കാൻ, അനാഥകളുടെ സ്വത്ത് പൂജിക്ക, അനാഥകളുടെ സ്വത്ത് പൂജിക്ക എന്നുള്ളത് അക്രമമായിക്കൊണ്ടാണ് ഖുർആൻ തന്നെ പരിചയപ്പെടുത്തിയത്. ഇന്നല്ലദീന യഅകുലൂന അംബാലൽ യതാമ ദുൽമൻ, ദുൽമ എന്നാ പറഞ്ഞത്, ഇന്നല്ലദീന യഅകുലൂന അംബാലൽ യതാമ ദുൽമൻ, അതെന്താ, അനാഥകളുടെ സ്വത്തുകൾ അന്യായമായി തിന്നുന്നവർ അവരുടെ വയറുകളിൽ നിറക്കുന്നത് തീ മാത്രമാണ്. എത്ര ഗൗരവമുള്ള വിഷയമാണ്, പക്ഷെ ആളുകൾ എത്ര നിസ്സാരമായിട്ട് അതിനെ കാണുന്നത്. ഇപ്പം നോക്കൂ, നിങ്ങളൊരാൾ നമ്മുടെ കുടുംബത്തിലോ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരണപ്പെട്ടാൽ പലപ്പോഴും നടക്കുന്നൊരു കാര്യമാണ്, ആ മരണപ്പെട്ട വ്യക്തി നമുക്ക് വളരെ അടുത്ത ആളാണ്, നമുക്ക് ഏറെ ഇഷ്ടമുള്ള ആളാണ്, അങ്ങനെ വിചാരിച്ചോളൂ. അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് നല്ല ഫോണുണ്ട്, അല്ലെങ്കിൽ നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മളുമായി ഏറ്റവും ബന്ധമുള്ളതായത്, ഓരോ എന്തായാലും മരിച്ചില്ലേ, ആ ഫോണിൽ ഇപ്പം എന്തായാലും ആവശ്യമില്ലല്ലോ, അത് നമ്മൾ എടുക്കാൻ പാടില്ല. അത് അനാഥയുടെ സ്വത്താണ്, അത് അനാഥൻ്റെ അവകാശമാണ്, അവൻ്റെ കുടുംബത്തിൻ്റെ അവകാശമാണ്. അങ്ങനെ അപഹരിക്കുന്ന ആളുകളുണ്ട്, ഒരു പക്ഷേ ശ്രദ്ധിക്കാതെ എടുക്കുന്ന ആളുകളാണ്. ഇതിൻ്റെ ഗൗരവമൊന്നും മനസ്സിലാക്കാതെ, അതിപ്പോൾ പ്രശ്നമല്ലല്ലോ, ഓൻ മരിച്ചില്ലേ, ഇനി അത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ അത് ദാവാ മാർഗത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാലോ. അവർ അതിൻ്റെ അനന്തരാവകാശികൾ നൽകുന്നതല്ല, മറിച്ച് നമുക്ക് ആ കുടുംബത്തിലുള്ള അവകാശം വെച്ച് നമ്മളെടുക്കുന്നത് അത് അനാഥരുടെ അവകാശികളുടെ അവകാശത്തെ ഹനിച്ചെടുക്കലാണെന്ന് മനസ്സിലാക്കണം. ഈ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഇതേപോലെ എന്ത് ചെയ്യണം, എവിടെയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ദുൽമ കാണിക്കാൻ പാടില്ല. തൊലാക്ക് ചെല്ലുന്ന മേഖലയിൽ ദുൽമ കാണിക്കുന്ന ആൾക്കാരുണ്ട്. ഏത് മേഖലയെടുത്ത് പരിശോധിച്ചാലും അവിടെയൊക്കെ ക്രമം വിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. അപ്പം അക്രമികളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള പറഞ്ഞു. മൂന്നാമത്തെ ആൾ, ഞാൻ അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക, പരിധി വിട്ട് പ്രവർത്തിക്കുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമില്ല. പരിധി വിട്ട് പ്രവർത്തിക്കുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമില്ല. വഖാതിലു ഫീ സബീലില്ലാഹി അല്ലദീന യുഖാതിലൂനകും വലാ തഅതദൂ ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. യുദ്ധവുമായി ബന്ധപ്പെട്ട സമയത്ത് അല്ല പറയാ, നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരുമായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യുക. ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നാൽ കൈയും കെട്ടി നോക്കിക്കണമെന്നല്ല, നിങ്ങൾ യുദ്ധം ചെയ്യണം. എന്നാൽ നിങ്ങൾ പരിധി വിട്ട് പ്രവർത്തിക്കരുത്. പരിധി വിട്ട് പ്രവർത്തിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. എവിടെ ഈ ആയത്ത്? യുദ്ധവുമായി ബന്ധപ്പെട്ടാണ്. യുദ്ധരംഗത്ത് പോലും പരിധി വിടരുത് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ഇസ്ലാമിന്റെ പ്രത്യേകത നോക്കൂ, നിങ്ങൾ യുദ്ധരംഗത്ത് പോലും പരിധി വിടരുത്. യാ അയ്യുഹല്ലദീന ആമനു ലാ തുഹരിമു തയ്യിബാതി മാ അഹല്ലല്ലാഹു ലക്കും വലാ തഅതദു ഇന്നല്ലാഹു യുഹിബ്ബുൽ മുഅ്തദീൻ. അല്ലാഹു സൂറത്തുൽ മാഇദയിലെ 87-ാമത്തെ ആയത്തിൽ പറഞ്ഞു, സത്യവിശ്വാസികളെ, അല്ലാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്ന വിശിഷ്ട വസ്തുക്കളെ നിങ്ങൾ നിഷിദ്ധമാക്കരുത്. അല്ലാഹ് ഹലാല എന്ന് പറഞ്ഞ് നിങ്ങൾ ഹറാമാക്കരുത്. നിങ്ങൾ പരിധി ലംഘിക്കുകയും ചെയ്യരുത്. പരിധി ലംഘിക്കുന്ന ആളുകളെ അല്ലാഹു ഒട്ടും ഇഷ്ടപ്പെടുകയില്ല. ഭക്ഷണരംഗത്ത് പരിധി വിടുന്ന ആളുകളുണ്ട്, വസ്ത്രത്തിൻ്റെ മേഖലയിൽ പരിധി വിടുന്ന ആളുകളുണ്ട്, ദുനിയാവിൻ്റെ സൗകര്യങ്ങളുടെ വിഷയത്തിൽ പരിധി വിടുന്ന ആളുകളുണ്ട്. എവിടെയും പരിധി വിടാൻ പാടില്ല. യുദ്ധരംഗത്തായാലും സംസാരത്തിൻ്റെ മേഖലയിലായാലും ഏറ്റവും വലിയ ഇബാദത്ത് എന്താ? പ്രാർത്ഥനയല്ലേ. പ്രാർത്ഥിക്കാത്തവനോട് അല്ലാഹു കോപിക്കുന്നതാണ്.
എത്ര സ്ഥാനമുണ്ട് പ്രാർത്ഥനയ്ക്ക് ഇസ്ലാമിൽ. എന്നാൽ ആ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടുള്ള പറഞ്ഞെന്താ, ഉദ്ഉ റബ്ബകും തദുറാൻ വഖുഫിയ ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. നിങ്ങൾ എന്ത് ചെയ്യണം, താഴ്മയോടുകൂടിയും രഹസ്യമായി കൊണ്ടും നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് ദുആ ചെയ്യണം. എന്നാൽ അല്ലാഹ് പറയാ ഇന്നല്ലാഹ ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, പരിധി വിട്ടു പോകുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന്. പ്രാർത്ഥനൻ്റെ സമയത്ത് പ്രാർത്ഥനയിൽ പോലും പരിധി വിടരുന്ന ശബ്ദം താഴ്ത്തണം. നബി ഓടിപ്പിച്ചു, ധൃതി കാണിക്കരുത്, ഉത്തരം കിട്ടുന്ന സമയങ്ങൾ നോക്കി ദുആ ചെയ്യണം, ഉത്തരം കിട്ടുമെന്ന ഉറപ്പോടെ പ്രാർത്ഥിക്കണം, ഖിബിലക്ക് മുന്നിടണം, കുടുംബബന്ധം മുറിക്കാൻ പ്രാർത്ഥിക്കരുത്, സ്വന്തത്തിനെതിരെ പ്രാർത്ഥിക്കരുത്. നോക്കൂ നിങ്ങൾ എത്ര സുന്ദരമായി കൊണ്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്തിൻ്റെ മേഖലയിൽ പോലും നിങ്ങൾ പരിധി വിടാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ഒരു വിശ്വാസി എങ്ങനെയാണ് അവൻ്റെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിൽ പരിധി വിടുക? അതുകൊണ്ട് എവിടെയും പരിധി വിടുകയില്ല എന്ന തീരുമാനം നമ്മൾ എടുക്കണം ഇൻഷാ അല്ലാ. ഇതുമായി ബന്ധപ്പെട്ട് അല്ലാഹു ഇഷ്ടപ്പെടാത്ത ധാരാളം ആളുകളെ ഖുർആൻ ഇങ്ങനെ എണ്ണി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വരുന്ന ക്ലാസ്സുകളിൽ നമുക്കത് വിശദീകരിക്കാം. കാര്യങ്ങൾ കൃത്യമായി പഠിക്കാൻ, മനസ്സിലാക്കാൻ, അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ അല്ലാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിറ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽഹയാ മിൻകും വൽ അംവാത്. അല്ലാഹുമ്മ അജ്രിനാ മിനൽ നാർ, അല്ലാഹുമ്മ أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. يا لغتي عربية حسبي بأنك منطقي وبياني عربي. قلبي وروحي.